മമ്പാട് സ്ത്രീധന പീഡന കേസിൽ മുഖ്യപ്രതിയായ ഭർത്താവ് അറസ്റ്റിലായിരിക്കുന്നു ഉറങ്ങാട്ടുരി സ്വദേശി അബ്ദുൾ ഹമീദാണ് അറസ്റ്റിലായത് ഇയാൾ സ്വർണം ആവശ്യപ്പെട്ട് ഭാര്യ ഹിബയെ പീഡിപ്പിച്ചിരുന്നു അങ്ങനെ മകൾ നേരിട്ട പീഡനത്തിൽ മനം നൊന്ന് അച്ഛൻ ജീവനൊടുക്കിയ സംഭവം ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇദ്ദേഹത്തിന്റെ മരണശേഷം ഫോണിൽ നിന്ന് കണ്ടെത്തിയ സന്ദേശത്തിലൂടെയാണ് ഈ മകൾ നേരിട്ട പീഡനത്തെക്കുറിച്ച് പറയുന്നതും അദ്ദേഹം മരണത്തിലേക്ക് പോവുകയാണെന്ന് ആ സന്ദേശത്തിലാണ് പറയുകയും ചെയ്തിരുന്നത് ഇപ്പോൾ എന്തായാലും പ്രതി അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂർ ചേരുന്നു പ്രശാന്ത് എവിടെ നിന്നാണ് അറസ്റ്റിലായത് എന്താണ് പോലീസ് ഇപ്പോൾ പറയുന്ന വിവരങ്ങൾ ഈ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ പ്രതിയായ അബ്ദുൽ ഹമീദും അയാളുടെ അച്ഛൻ ഇസ്മായിലും അമ്മ ഫാത്തിമയും ഒളിവിലായിരുന്നു അവിടെ വീട്ടിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ഇതിന് പിന്നാലെ പോലീസ് മലപ്പുറം എസ് പി പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിരുന്നു നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സാജുവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെയാണ് ചുമതലപ്പെടുത്തിയത് ഈ പോലീസ് സംഘം നടത്തിയ ആ പരിശോധനയിലാണ് ഇവർ അരീക്കോട് കുനിയിലെ ഒരു ബന്ധുവീട്ടിലുണ്ടെന്നറിഞ്ഞത് ഇന്ന് വെളുപ്പിന് അതായത് ഒരു മണിയോടെയാണ് വീട് വളഞ്ഞ് ഈ അബ്ദുൽ ഹമീദിനെ അതായത് ഹിബ എന്ന പെൺകുട്ടിയുടെ ഭർത്താവായ അബ്ദുൽ ഹമീദിനെ അറസ്റ്റ് ചെയ്തത് ആ വീട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായ ഇസ്മായിലും ഫാത്തിമയും ഉണ്ടായിരുന്നു പക്ഷേ പുലർച്ചെ ഉള്ള കസ്റ്റഡി ആയതിനാൽ ഇവർ രണ്ടുപേരും പ്രായമുള്ളവരാണ് അതുകൊണ്ട് അവർ രണ്ടുപേരെയും കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടില്ല അബ്ദുൽ ഹമീദിനെ മാത്രമാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചത് ഭർത്താവായ അബ്ദുൽ ഹമീദ് തന്നെയാണ് ഇന്നലെ നമുക്ക് നമ്മളോട് ആ പെൺകുട്ടിയും ഇക്കാര്യം പറഞ്ഞിരുന്നു മുട്ടു കൊണ്ട് ശരീരത്തിൽ കുത്തുക ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുക കൈ കാലുകൾ കട്ടിൽ കൂട്ടിയിട്ട് മർദ്ദിക്കുക ഉൾപ്പെടെയുള്ള ഭീകരമായ കഠിനമായ ഉപദ്രവമാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത് നേരത്തെ പതിനെട്ട് പവൻ വിവാഹ സമയത്ത് പതിനെട്ട് പവൻ സ്വർണ്ണാഭരണങ്ങൾ മൂസക്കുട്ടി നൽകിയിരുന്നു പിന്നീട് ആവശ്യപ്പെട്ട പ്രകാരം ആറു പവൻ സ്വർണ്ണാഭരണം വീണ്ടും നൽകുകയുണ്ടായി പ്രസവശേഷം കുഞ്ഞിനെയും അമ്മയെയും ഭാര്യയെയും കൊണ്ടുപോകണമെങ്കിൽ പത്ത് പേര് സ്വർണ്ണാഭരണം കൂടി നൽകണമെന്ന് പറഞ്ഞാണ് ഇയാൾ വീട്ടിൽ വന്ന് ബഹളം വയ്ക്കുകയും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഹിബയെ കൊണ്ടുപോവുകയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയില്ലെന്ന് പറഞ്ഞ് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയത് ഈ ഒരു മനോവിഷമത്തിലാണ് മൂസക്കുട്ടി ആത്മഹത്യ എന്ന സാഹചര്യം ഉണ്ടായത് ഈ സംഭവത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആദ്യം കേസ് ഇയാൾ മൂസക്കുട്ടി ആത്മഹത്യ ചെയ്ത റബ്ബർ തോട്ടം വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് വണ്ടൂർ പോലീസാണ് ഇതിൽ ആദ്യം കേസെടുത്തിരുന്നത് കാര്യമായ ഒരു അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ ഇയാളെ എടുക്കാൻ ശ്രമിക്കുകയോ പ്രതിയെ എടുക്കാൻ ശ്രമിക്കുകയോ ഒന്നും വണ്ടൂർ പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത കൂടി വന്നതോടെ നിലമ്പൂർ പോലീസ് സംബന്ധിച്ച് കേസെടുത്തു കാരണം ഇവരുടെ വീട് നിൽക്കുന്ന പ്രദേശം നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നിലമ്പൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു ഇന്നലെ ഇന്ന് വെളുപ്പോടുകൂടി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ നിലമ്പൂർ കോടതിയിൽ പ്രതിയെ ഹാജരാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രതിയെ ചോദ്യം ചെയ്തതിന് ശേഷം മാതാപിതാക്കളുടെ പങ്കു കൂടി ബോധ്യപ്പെട്ടാൽ അവരെ കൂടി കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും മൂസക്കുട്ടി ആ മരണ സമയത്ത് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എൻ്റെ മകൾക്ക് നീതി കിട്ടണം എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു വളരെ സങ്കടത്തോടെ അഭ്യർത്ഥിച്ചിരുന്നു ഏതായാലും പ്രതിയെ കസ്റ്റഡിയിലെടുത്തതോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസും കുറച്ചുകൂടി ഒക്കെ സജീവമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം